എന്താ ആറാം നൂറ്റാണ്ടിലെ ആളുകളുടെ ബുദ്ധിയും ചുറ്റുപാടും. അന്നുള്ള ജനങ്ങൾക്ക് മാതൃകയായ മുത്തുനബി തങ്ങൾ ഒരു നൂറ്റാണ്ടിലേക്കുള്ള നബിയല്ല, ഒരു സഹസ്രാബ്ദത്തിലേക്കുള്ള നബിയല്ല. ഇന്ന് ഏതെല്ലാം ചുറ്റുപാടുകളുണ്ടോ ഈ കാലഘട്ടത്തിന്റെയും പ്രവാചകനാണ്. അതുകൊണ്ട് മുത്തുനബി തങ്ങളുടെ വാക്കുകൾ ഇന്നലെ മനസ്സിലാകാത്തത് നാളെ മനസ്സിലാകുന്ന വാക്കുകൾ മെനഞ്ഞാനെ പറഞ്ഞു പോയ റസൂലുള്ള. നോക്കണേ, മുത്തുനബി തങ്ങൾ അന്ന് പറഞ്ഞ വാക്കിന്റെ പൊരുൾ സ്വഹാബത്തിന് ചിലത് മനസ്സിലായില്ല. കാരണം എന്താ? റുബ്ബ മുബല്ലഗിൻ ഔആ മിൻ സാമിഅ. നിങ്ങളുടെ മുമ്പിലുള്ള വിഷയം മാത്രമല്ല മക്കളെ ഞാൻ പറയുന്നത്, ഖാതമുൻ നബിയീൻ, അന്ത്യനാൾ വരെയുള്ള വിഷയം പറയേണ്ട ആളാ ഞാൻ. അപ്പൊ അവസാനത്തെ നാളത്തെ കുറച്ച് കാര്യം പറയുമ്പോൾ ഇതിന്റെ ലാഹിറ മേന പ്രത്യക്ഷ അർത്ഥം എന്താന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് ഫല്യുബല്ലിഗ് ശാഹിദുൽ ഗായിബ, നിങ്ങൾക്ക് മനസ്സിലാവാത്തതും നിങ്ങൾ കൈമാറി കൊടുക്കണം. റുബ്ബ മുബല്ലിഗിൻ ഔആ മിൻ സാമിഅ, നിങ്ങൾക്ക് മനസ്സിലാവാത്ത മീനിങ് വരും യുഗത്തിലുള്ള ആളുകൾക്ക് മനസ്സിലാകും. മാഷാഅല്ലാഹ്, എന്തൊരത്ഭുതാണ്, എന്തൊരാശ്ചര്യമാണ്. അല്ലാഹു ജല്ല ജലാലുഹു അയച്ച ഖാതമുൻ നബി, ഖാതമുൻ നബി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖാതമുൻ നബിയാണ്. ഇത് പറയുമ്പോ ഇന്ന് നിങ്ങൾ നോക്ക്, ഹോട്ടലിലെ വെയിറ്റർമാർക്ക് പകരം ആരാണ് വരുന്നത്? റോബോട്ടുകൾ വരുന്ന കാലം. സ്കൂളിൽ അധ്യാപകരില്ല, റോബോട്ടാണ്. അപ്പൊ ഇനി കുറച്ച് കേസൊക്കെ കുറയും. കേസിന് പിടിച്ചാൽ റോബോട്ടിനെ പിടിക്കുള്ളൂ. സ്കൂളുകളിൽ ടീച്ചേഴ്സായി തുടങ്ങി റോബോട്ടുകൾ. സൗദി അറേബ്യയിലെ പാസ്പോർട്ട് കൊടുത്തു റോബോട്ടിന്. ഹോട്ടലിൽ വെയിറ്റർമാരായി വരും. നമ്മൾ ഹോട്ടലിൽ പോയിട്ട് പറയണം, ഇന്നത് ചിക്കനും മട്ടനും ഒക്കെ വേണമെന്ന്. കേൾക്കുന്നത് ആരാ? റോബോട്ടാ. കൊണ്ടുതരണത് ആരാ? റോബോട്ട്. ഈ ഒരു യുഗത്തിന്റെ കാലത്തും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വായിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ മുമ്പിൽ പാരായണം ചെയ്തു തന്ന പവിത്രമായ ഖുർആൻ ഈ പുതിയ യുഗത്തിലും എടുത്തു വച്ചിട്ട് ഇത് പറ്റാത്തതാണെന്ന് പറയാൻ ലോകത്തൊരാൾക്കും കഴിയൂല. കാരണം ഇത് ഖാതമുൻ നബിയീന്റെ മേൽ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഇനിയൊരു കിതാബില്ല, ഇനി ഒരു നബി വരാനുമില്ല. അപ്പൊ ആറാം നൂറ്റാണ്ടിനെ ഒട്ടകം വായിക്കുന്നവൻ ചൊല്ലുന്ന ദിക്കറ് ഫ്ലൈറ്റിൽ ഇരുന്നും ചെല്ലാൻ പറ്റുന്ന ദിക്കറാണ്. സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ. റോക്കറ്റിൽ ഇരുന്നും ചെല്ലാനുള്ള ദിക്കറാണ്. അതേ ബഹിരാകാശ പേടകത്തിൽ ഇരുന്ന് അബൂദാബിയിലെ സയന്റിസ്റ്റിന് ചെല്ലാനുള്ള ദിക്കറാണ്. ഇനി ചൊവ്വയിലേക്ക് പോകുമ്പോൾ നമുക്ക് അപ്പോഴും ചൊല്ലാനുള്ള ദിക്കറാണ്. സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ. ഈ ദിക്കർ ഒട്ടകത്തിന്റെ മേലിരിക്കുമ്പോ മാത്രമല്ല, കുതിരയുടെ മേലെ ഇരിക്കുമ്പോ മാത്രമല്ല, കാറിന്റെ ഉള്ളിലിരിക്കുമ്പോ മാത്രമല്ല, ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോ മാത്രമല്ല, റോക്കറ്റിൽ ഇരിക്കുമ്പോ മാത്രമല്ല, ഉപരിലോക പേടകങ്ങൾ സ്പേസ് ഷട്ടിലിലേക്ക് യാത്ര ചെയ്യുന്ന നാസയുടെ, ISRO അല്ലെങ്കിൽ റഷ്യയുടെ, അമേരിക്കയുടെ, ഇന്ത്യയുടെ സയന്റിസ്റ്റുകൾക്കും ചെല്ലാനുള്ള ദിക്റാണ് ഹബീബായ മുത്തളി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ ഒന്നറിയണേ. അതാണ് ഒന്നാമത്, തങ്ങളെ അറിയാന്നാൽ എത്ര നാള് പറയണം? സ്വഹാബത്തിന് വേണ്ട പോലെ പറയാൻ പറ്റണില്ല. അതല്ലേ മഹാനായ ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്നു, അലി ബിൻ അബി ത്വാലിബ് തങ്ങൾ ചെന്നു. ഉടനെ ഉവൈസ് ബിൻ ആമിർ തങ്ങളോട് മഹാനായ ഉമർ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, അല്ലയോ ഉവൈസ്, നിങ്ങൾ എന്തേ ഹബീബായ തങ്ങളെ കാണാൻ വരാഞ്ഞത്? നിങ്ങൾ അക്കാലത്ത് ജീവിച്ച ആളല്ലേ, ഉമ്മക്ക് സുഖമില്ലാത്തതുകൊണ്ടാണെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. എന്നാലും ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു,
എന്തേ നിങ്ങൾ മുത്തിന് വിധങ്ങളെ കാണാൻ വന്നില്ല? അപ്പോൾ ഉമർ അൽ ഫാറൂഖ് നിങ്ങളോട് ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല നിങ്ങൾ മുത്തനബി നിങ്ങളെ കണ്ട ആളുകളല്ലേ? അവിടുന്ന് മുത്തവാസിലുൽ ഹാജിബൈൻ, രണ്ട് പുരികങ്ങളും ചേർന്ന നബിയായിരുന്നോ അല്ലേ? അവിടുത്തെ രണ്ട് പുരികങ്ങളും ചേർന്നിരുന്നതാണോ അല്ലേ? ഉമർ റളിയല്ലാഹുവിന് പരിഭ്രമിച്ചു പോയി. അപ്പൊ പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൈബത്ത് കൊണ്ടും നിങ്ങൾക്ക് നേരെ നോക്കാനുള്ള ഹയാ കൊണ്ടും നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല അല്ലേ? എന്നാ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലയോ ഉമറേ, ഉമറുൽ ഫാറൂഖ് തങ്ങളോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഹബീബായ തങ്ങളോട് മഹബത്ത് ഉണ്ടായിരുന്നു അല്ലോ? അതെ. എന്നാൽ മുത്തുനബി തങ്ങളുടെ ദന്തങ്ങൾ പൊട്ടിയപ്പോൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ പല്ലുകൾ പൊട്ടിച്ചിട്ടുണ്ടോ ഉമറേ? മുത്തുനബി തങ്ങളുടെ വിശുദ്ധ പല്ല് ഷഹീദായപ്പോൾ നിങ്ങൾ അവിടുത്തോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങളുടെ പല്ല് പൊട്ടിച്ചിട്ടുണ്ടോ? ഫകസർതു ബഅലാസ്നാനി, ഞാൻ എൻ്റെ പച്ചില പല്ലുകൾ പൊട്ടിച്ചു കളഞ്ഞു. മുവാഫഖത്തൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദന്തങ്ങൾ ഷഹീദായല്ലോ നോർത്ത് എൻ്റെ പല്ലുകൾ പൊട്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. ജീവിതകാലത്ത് മുത്തുനബി തങ്ങളെ ശാരീരികമായി നേരിട്ട് കണ്ടവരല്ല, പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അനുരാഗത്തിൻ്റെ തേരിൽ വെച്ചുകൊണ്ട് കണ്ട ആളാണ്. എന്തൊരത്ഭുതം, എന്തൊരാശ്ചര്യമാണ് ഈ ലോകത്തിന്, എന്തൊരു മാധുര്യമാണ് ഈ അനുരാഗം പറയാൻ. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അറിയലാണ് ഒന്ന്, രണ്ടാമത്തേത് അവിടുത്തെ തിരുചര്യകളെ അനുകരിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവിത വഴികളെ അനുകരിക്കണം. എന്റെ ഈമാനുള്ള പെങ്ങളെ, ഹിദായത്തിന്റെ കൊതിയുള്ള ചെറുപ്പക്കാരാ, നമുക്ക് പിന്തുടരാൻ പറ്റുന്ന ഏറ്റവും വലിയ മാർഗമേതാണ്? അതേ ഹബീബായ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴിയാണ്, തിരുനബി തങ്ങളുടെ വഴിയെ സഞ്ചരിക്കണേ മോനെ. നിന്റെ വസ്ത്രം ആരുടെ പൊരുത്തമുള്ളതാകണം? അതേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെതെല്ലാം ആരുടെ സ്റ്റൈലാകണം? ഇവിടെയുള്ള ഏതെങ്കിലും ആളുകളുടെ സ്റ്റൈലല്ല മോനെ നമുക്ക് വേണ്ടത്. നമ്മുടെ സ്റ്റൈൽ ഏതാണ്? റിയൽ സ്റ്റൈൽ ഓഫ് മദീന. നമ്മൾ മദനി സ്റ്റൈലുകാരാവണം. കാസർഗോട്ട് ഭാഗത്തേക്കുള്ള നല്ല ചെറുപ്പക്കാർ, നല്ല മഹബത്തുള്ളവരാ, നല്ല ഈമാനുള്ളവരാ, അൽഹംദുലില്ലാ. പക്ഷേ പരിഷ്കാരങ്ങളിൽ കുറച്ചും കൂടിയൊക്കെ മദനി സ്റ്റൈലിലേക്ക് വരണം. നമുക്കതിന്റെ രസറിയണില്ല. നമ്മൾ ഈ ലോകത്തെ പരിഷ്കാരങ്ങളുടെ അടിത്തികളായി മാറാണ്. നമ്മുടെ ഒരു മാതൃകയുണ്ട്, ആരാണ്? മദീനയുടെ രാജകുമാരൻ, ലോകത്തിന്റെ നേതാവ്, വർണ്ണനയുടെ വസന്തം, ലോകത്തിന്റെ മുഴുവനും സൗകുമാര്യതയുടെ ആകത്തുക, ഹബീബ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വാലി വസല്ലം തങ്ങളുടെ ചര്യയൊന്ന് പിൻപറ്റണേ മോനെ. എന്തൊരു രസമാണ്! ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലതുകാലിലേത് ധരിക്കുക? മാഷാ അല്ലാ, വല്ല ചെലവുണ്ടോ ഇതിന്? ചെരുപ്പഴിക്കുമ്പോൾ ആദ്യം ഇടത് കാലിലേത് അഴിക്കുക? വല്ല ചെലവുണ്ടോ നമുക്ക്? ഭക്ഷണം കഴിക്കുമ്പോൾ ഇരുന്ന് കഴിക്കുക, വലത് കൈ കൊണ്ട് കഴിക്കുക, ബിസ്മി ചൊല്ലിയിട്ട് കഴിക്കുക, കൈ കഴുകിയിട്ട് കഴിക്കുക, ഇതെല്ലാം എന്റെ ഹബീബായ മുത്തുനബി തങ്ങളുടെ ചര്യയാണെന്ന് ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്താൽ മാഷാ അല്ലാ,
ഒരു പല സുന്നത്ത് ചെയ്ത കൂലി കിട്ടൂല്ലേ, ഒന്നനുകരിച്ചുകൂടെ. നമ്മുടെ മുഖത്തൊരു ദാടി, അത് ഹബീബായ മുത്തുനബി തങ്ങളുടെ സുന്നത്താണ്. അത് വെക്കാൻ ചെലവ് വല്ലതും ഉണ്ടോ? നാളെ കബറിടത്തിലേക്ക് കൊണ്ടുവെക്കുന്ന നേരത്ത് നമ്മുടെ ജനാസയുടെ കഫം പുടവയൊന്നഴിച്ചിട്ട് ഒരു പിടി മണ്ണെടുത്ത് ഉരുളയാക്കി കവിളത്ത് വെച്ചു തരുമ്പോ അവിടെ തന്നെ ഒരു സുന്നത്തുണ്ടായാൽ എന്തൊരു പ്രതീക്ഷയാണ്! അവിടെ ക്ലീൻ ഷേവ് ചെയ്ത ചെറുപ്പക്കാരാ, ഒരു സുന്നത്തിനെ ഒന്ന് ഏറ്റെടുത്തുകൂടെ, അതിന് വല്ല നഷ്ടവുമുണ്ടോ? അല്ലയോ എന്റെ ചെറുപ്പക്കാരാ, പാൻസ് ഞെരിയാണിക്ക് താഴെ വേണ്ട മോനെ. നിന്റെ കൂട്ടുകാരൻ പ്രേരിപ്പിച്ചാലും നിന്റെ ചാനലുകാരൻ പ്രേമിപ്പിച്ചാലും നിന്റെ പ്രേമിയായ പെൺകൊച്ചു പറഞ്ഞാലും വേണ്ട വേണ്ട. മദീനയിലെ തെരുവിലൂടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ നടന്നു പോകുമ്പോൾ ഒരാളുടെ വസ്ത്രം ഞെരിയാണിക്കു താഴെയാണ്. അപ്പൊ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ഓ മോനെ, വസ്ത്രം ഉയർത്തിയൊടുക്ക മോനെ. നിന്റെ വസ്ത്രം വൃത്തിയായിരിക്കാനും അത് ഈടു നിൽക്കാനും നല്ലത് ഞെരിയാണിക്ക് മേലെയായിരിക്കലാണ്. അപ്പാ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഓ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എന്റെ വസ്ത്രം നല്ല കട്ടിയുള്ള വസ്ത്രമാണ്, അത് വേഗം കീറിപ്പോവുകയില്ല, ജീൻസ് എന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പ ഹബീബായ തങ്ങള് ചോദിച്ചു, മോനെ അഫിയ ഉസ്വാ, നിനക്ക് എന്റെ മോഡല് പോരെ മോനെ, എന്റെ ചര്യമോ പോരെ മോനെ. അതെന്റെ ചെറുപ്പക്കാരോടും ചോദിക്കുന്ന മോനെ, ഹബീബായ തങ്ങളുടെ ചര്യ പോരെ പോരെ, അതിന് വല്ല ചെലവുണ്ടോ? ഞെരിയാണിക്ക് താഴേക്ക് വസ്ത്രമിറങ്ങാതിരിക്കട്ടെ. ടൈറ്റ് ഫിറ്റ് വസ്ത്രം ധരിച്ച് എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങന്മാരെ, ബോഡി ഷേപ്പ് വസ്ത്രം ധരിക്കുന്നത് നമ്മുടെ കരളിന്റെ കാതലായ ഹബീബായ മുത്തൊളി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമല്ല മോളെ. ഇനി നീ തീരുമാനിച്ചോ ധരിക്കണോ വേണ്ടേ. ബോഡി ഷേപ്പ് വസ്ത്രം ധരിക്കൽ അന്യപുരുഷന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, ബോഡി ഷേപ്പ് വസ്ത്രം ധരിക്കൽ, ടൈറ്റ് ഫിറ്റ് വസ്ത്രം ധരിക്കൽ മുത്തുനബിതങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ല മോളെ. ഇനി നീ തീരുമാനിച്ചോ എന്താണ് ധരിക്കേണ്ടത് എന്ന്. അന്യപുരുഷന്മാർക്ക് നിന്റെ ശരീരത്തിന്റെ വണ്ണ വലിപ്പങ്ങളും അംഗവിക്ഷേപങ്ങളും മനസ്സിലാകുന്ന വസ്ത്രം വേണ്ട. അറിഞ്ഞോ മോളെ? അങ്ങനെ മോളൊന്ന് മുത്തുനബിതങ്ങളെ ഇഷ്ടം വെച്ചു ജീവിച്ചാൽ നിങ്ങളുടെ സങ്കടമറിയും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുമല്ലോ. എന്റെ ചെറുപ്പക്കാരാ, സുന്നത്തുകൾ ഹയാത്താക്കി സ്വലാത്തു ചൊല്ലി നിന്റെ ഹെയർ സ്റ്റൈൽ ഏതോ വന്യജീവികളുടെ മോഡലാക്കാതെ ഒരു വൃത്തിയുള്ള സ്റ്റൈലിലൊക്കെ ജീവിച്ചാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളുടെ സങ്കടമറിയുമേ. അതിനൊരു സംഭവം ഞാനൊന്ന് പറയാം. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. ഇന്നാ അർസൽനാക, ഓ തങ്ങളെ തങ്ങളെ നാം അയച്ചു
ഷാഹിദൻ, ലോകത്തിന് മുഴുവനും സാക്ഷിയായിട്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പൊ ഖബർ ഷരീഫിൽ കിടന്ന് ഇങ്ങനെ ഉറങ്ങല്ല, ലോകത്തെ മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജീവനോടെ കിടക്കുകയാണ് മുത്തുനബി തങ്ങൾ ഖബർ ഷരീഫിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ സ്വഹാബത്ത് പറഞ്ഞെന്താ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകരാകുന്നു. നമ്മൾ പറയണ എന്താ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകനായിരുന്നു എന്നല്ല, ആകുന്നു എന്നാ. അല്ലാഹു ഷാഹിദായിട്ട് അയച്ച നമ്മൾ എന്താ ചെയ്യണത് എന്ന് തങ്ങൾക്കറിയണം, അതറിയും. തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ അമലുകൾ എൻ്റെ മേൽ വെളിവാക്കപ്പെടും. ഇൻ വജത്തു ഖൈറ, ഹദീസിലുള്ളതല്ലേ, നിങ്ങൾ ചെയ്യുന്നത് ഞാൻ കാണും. ഈ മജ്ലിസ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണും. അള്ളാഹു സന്തോഷത്തോടെ കാണുന്ന മജ്ലിസാക്കി തരട്ടെ. കാണും, നിങ്ങൾ നല്ലത് ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷം, മാഷാ അല്ലാഹ്. എൻ്റെ ചെറുപ്പക്കാർ കണ്ടില്ലേ, മഹാന്മാരായ ഔലിയാക്കന്മാരെ ആദരിച്ച് ബഹുമാനിച്ച് നല്ല പരിപാടിക്ക് ഹിദ്മത്തെടുക്കുന്നു, അവിടുത്തേക്ക് വലിയ സന്തോഷമാണ്. അതേസമയത്ത് കുറേ ചെറുപ്പക്കാർ കമ്പനി അടിച്ച് തോന്നിവാസം ചെയ്യുമ്പോൾ മുത്തുനബി തങ്ങൾക്ക് വിഷമാവും, അവിടുത്തെ കൽബ് വേദനിച്ചു പോകും, അവിടുത്തെ കൽബിന് നൊമ്പരം വരും. അവിടുന്ന് വേദനിച്ചിട്ട് അള്ളാഹുവോട് പറയും, പഠിച്ചോനെ എൻ്റെ അനുയായികൾ അവരെ വെറുക്കാൻ മുത്തുനബി തങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് തങ്ങൾ നമുക്ക് വേണ്ടി പൊറുക്കല്ല തേടും. നിങ്ങൾ നോക്കൂ, ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയും. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ തദ്കിറത്തുൽ ഔലിയയിൽ നിന്ന് വായിക്കുകയാണ്. മഹദിയായ ബീവി റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ ജനിച്ചപ്പോൾ, ആ മഹദിയായ റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ ആ വീട്ടിലെ നാലാമത്തെ മോളാണ്. അതുകൊണ്ടാണ് റാബിഅ എന്ന് പേര് വന്നത്. അങ്ങനെ നാലാമത്തെ കുട്ടി ജനിച്ചപ്പോൾ വീട്ടിൽ യാതൊരു വസ്തുവകകളും ഇല്ല. ഫീ ബൈത്തി അബി മാ കാന യൂജദു ഫീ ബൈത്തി അബിയാ ഷൈഉൻ മിനൽ മാലി വൽ മഅകൂൽ, വീട്ടിൽ കഴിക്കാനൊന്നുമില്ല, സമ്പത്ത് ഒന്നുമില്ല, അതേ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയില്ല, ജനിച്ച കുട്ടിക്ക് തേച്ചു കൊടുക്കാനുള്ള എണ്ണയില്ല, മതിയായ വസ്ത്രങ്ങളില്ല. പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങളപ്പുറത്തെ വീട്ടിൽ പോയി ആ വീട്ടുകാരോട് വായ്പ വാങ്ങി വരാൻ. റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയുടെ ഉപ്പ വീട്ടിൽ നിന്നിറങ്ങി മറ്റൊരാളുടെ വീട്ടിൽ പോയി ചോദിക്കാൻ ആ വീട്ടിൻ്റെ വാതിൽക്കൽ പോയി കൈവച്ചു. വിളിക്കാൻ തോന്നിയില്ല, സഹായം ചോദിക്കാൻ മനസ്സനുവദിച്ചില്ല. കാരണമെന്തേ, അല്ലാഹുവോടല്ലാതെ ഒരു സൃഷ്ടിയോടും ഞാൻ ചോദിക്കൂലാന്ന് പ്രതിജ്ഞ ചെയ്ത ആളായിരുന്നു റാബിഅത്തുൽ അദവിയ്യയുടെ ഉപ്പ. ഒരാളോടും ഞാൻ പരസഹായം തേടൂല, ഞാൻ മനുഷ്യന്മാരുടെ മുമ്പിൽ പോയി സഹായം തേടൂല എന്ന് മനസ്സുറപ്പിച്ച ആളാണ്. കുറച്ചു നേരം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ ഭാര്യ ചോദിച്ചു, എന്തേ? അതേ, ഞാൻ ആ വീട്ടിൽ പോയി കതക് തുറന്നില്ല. മാ ഫതഹുൽ ബാബ, അവര് വീടിന്റെ വാതിൽ തുറന്നിട്ടില്ലായിരുന്നു. ഫബകത്തിൽ മർഅത്തു, ഭാര്യ കരയാൻ തുടങ്ങി. ഭർത്താവിരുന്നിങ്ങനെ ആലോചിക്കുകയാണ്, അതേ കുനിഞ്ഞിരുന്ന് ആലോചിച്ചാലോചിച്ചൊന്നും മയങ്ങിയപ്പോൾ ഫറഅ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാമി, ഉറക്കിൽ ഹബീബായ തങ്ങളെ കാണുകയാണ്. അതേ വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് പറഞ്ഞു, ലാ തഗ്തം ബിഹുസൂലി ഹാദിഹിൽ ബിന്തി ലക,
ഈ മോള് പ്രസവിക്കപ്പെട്ടപ്പോൾ ഓ നിങ്ങള് വിഷമിക്കണ്ട, ഇതെങ്ങനത്തെ മോളാണെന്നറിയുമോ? സയകൂനു സബഊന അൽഫം മിൻ ഉമ്മത്തി ഫീ ഹിമായതിഹാ വ ശഫാഅതിഹാ, ഇത് വലിയ മഹദിയായി വരണ്ട മോളാണ്, ഒരുപാട് ആളുകൾക്ക് ഷഫാഅത്ത് കിട്ടേണ്ട മോളാണ്. എന്നിട്ട് പറഞ്ഞു, ഇദ്ഹബ് ഗദൻ ഇലാ ഈസ ബിൻ ദാദാൻ, നിങ്ങൾ രാവിലെ ഈസ ബിൻ ദാദാൻ എന്ന ഭരണാധികാരിയുടെ അടുക്കലേക്ക് ചെല്ലണം ബസ്റയിൽ. എന്നിട്ട് പറയണം, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു ലക, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളോട് പറയുന്നു, ഇന്നക കുന്ത തുസല്ലി അലയ്യ ഫീ കുല്ലി ലൈലത്തിൻ മിഅത്ത മറ, നിങ്ങൾ എല്ലാ രാത്രിയിലും 100 സലാത്ത് എന്റെ മേൽ ചെല്ലാറുണ്ടായിരുന്നില്ലേ? വഫീ ലൈലത്തിൽ ജുമഅത്തി 400 മറ, ആ വെള്ളിയാഴ്ച രാവിൽ 400 സലാത്ത് ചെല്ലാറുണ്ടായിരുന്നില്ലേ? ഫനസീതൽ ബാരിഹ, ഇന്നലെ നിങ്ങൾ മറന്നുപോയി. വകഫാറത്തുഹു അയ്യുഅതിയ കർബഅമിഅത്തി ദീനാർ, അതിനുള്ളൊരു പ്രായച്ചിത്തമെന്ന നിലക്ക് 400 ദീനാർ തരാൻ വേണ്ടി ഒന്ന് പറയണേ. ഫന്തഹ ബന്ത ബഹാബൂ റാബിയ എന്ന മഹദിയുടെ ഉപ്പ ഉണർന്നു പെട്ടെന്ന്. എന്നിട്ട് മഹാനവറുകൾ എഴുതി, ഒരു കുറിപ്പിൽ എഴുതി, വഖത്തബ റിസാലത്ത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ വറഖത്തിൻ, ഒരു കടലാസിലെ വിവരങ്ങൾ എഴുതി. എന്നിട്ട് നേരെ പോയി ഈസ ബിൻ ദാദാൻ എന്ന രാജാവിന്റെ കവാടത്തിൽ ചെന്നു. എന്നിട്ടോ പാറാവുകാരന്റെ കയ്യിൽ ഈ കത്ത് കൊടുത്തു. ഇത് രാജാവിന് കൊടുക്കാൻ പറഞ്ഞു. രാജാവ് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. ആ കത്തുമായി വന്ന ആളെ ഇങ്ങ് വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് വിളിച്ചു ചോദിച്ചു, അല്ല എന്താണ് കാര്യം? അതേ, ഇന്നലെ രാത്രിയിൽ ഞാൻ വലിയ ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ കരളിന്റെ കാതലായ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞ കാര്യമാണ്, അതേ ഞാൻ ദിവസേന 100 സലാത്ത് ചൊല്ലുന്ന ആളാണ്, വെള്ളിയാഴ്ച രാവ് 400 സലാത്ത് ചൊല്ലുന്ന ആളാണ്, ഇന്നലെ രാത്രി അതങ്ങ് മറന്നുപോയി. ഇത് ശരി തന്നെയാണ്, അതുകൊണ്ടത് മുടങ്ങിയതിന് നഷ്ടപരിഹാരമായി ഞാനിതാ 400 ദിനാറ് സദഖ ചെയ്യുകയാണ്, നിങ്ങൾക്ക് വേറെയും സമ്മാനം തരികയാണ്. 1000 ദിനാറ് നൽകി. ഞാൻ പറഞ്ഞു വന്നത്, ഹബീബായ മുത്തുനബി തങ്ങളെ ഇഷ്ടം വെച്ചു ജീവിക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഇങ്ങനെ നോക്കും. നമുക്കൊരു നൊമ്പരം വന്നാൽ അതിന് പരിഹാരമാണ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ CAANRC ഇവിടെയും നമുക്ക് അവലംബം എവിടെയാണ്? ഈമാനുള്ള സമുദായത്തിന്റെ ആളുകൾ അറിയണം, കേവലമായ മുദ്രാവാക്യങ്ങൾ കൊണ്ട് ജയിക്കാനാവൂല. അല്ലാഹുവിന്റെ സഹായം മുഅ്മിനീങ്ങൾക്ക് കിട്ടണം. അഅസ്സനല്ലാഹു ബിലിസ്ലാം ഫമനിബ്തഗൽ ഇസ്സത ബിദൂനിൽ ഇസ്ലാമി, ആരെങ്കിലും ഇസ്ലാമിന്റെ ചിട്ടകൾ വിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ സഹായം പ്രതീക്ഷിച്ചാൽ അദല്ലഹുല്ലാ, അല്ലാഹു തആല അവരെ പരാജയപ്പെടുത്തു. അതുകൊണ്ട് നമ്മുടെ സമരങ്ങൾ ഇസ്ലാമികമാകണം. ഈമാനും ഇസ്ലാമും ഇല്ലാതെ നമുക്ക് സഹായം കിട്ടൂല. ന്യൂനപക്ഷാണെന്നുള്ള പ്രശ്നമല്ല, നമ്മുടെ കയ്യിൽ നിന്ന് ഈമാൻ ചോർന്നു പോയാൽ നമ്മുടെ എല്ലാം ചോർന്നു പോയി. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഉള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താ? അല്ലാഹുവിലേക്ക് മടങ്ങുകയാണ് വേണ്ടത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിലേക്ക് മടങ്ങണം. അതാണ് ബദർ യുദ്ധത്തിൽ ന്യൂനപക്ഷം ജയിക്കാനുള്ള കാരണം. എന്താ, വെറും ന്യൂനപക്ഷമായോണ്ടോ ആരോഗ്യമുള്ളതോ അല്ല, പിന്നെന്താ, അവരുടെ ഈമാനും മഹബത്തും റെഡി റെഡിയാണ്. അതുകൊണ്ടാണ് ലൈസലന ഇല്ലാ ഇലൈക ഫിറാറുന വൈന ഫിറാറുന്നാസി ഇല്ലാ ഇല റുസുലി. സഹാബത്ത് മുഴുവനും മഹബത്തിന്റെയും തവക്കുലിന്റെയും മഖാമിലായിരുന്നു. ഹുനൈന യുദ്ധം വന്നപ്പോൾ നമുക്ക് അംഗബലം കൂടുതലുണ്ട്. അപ്പൊ സഹാബത്തിന് തോന്നി, ആ ഇന്ന് നമ്മൾ എന്തായാലും ജയിക്കുമെന്ന്. അപ്പൊ അള്ളാഹു തആല പരാജയപ്പെടുത്തി. ആദ്യ ഘട്ടത്തിൽ ഖുർആൻ പറഞ്ഞു, لقد نصركم الله في مواطن كثيره ويوم حنين اذ اعجبتكم كثرتكم. നിങ്ങൾക്ക് ജനാധിപത്യം കൊണ്ട് ജയിക്കാമെന്ന് നിങ്ങൾക്ക് തോന്നിയപ്പോ അല്ലാഹു തആല ഹുനൈനിൽ സഹായിച്ചത് എങ്ങനെയുണ്ട്? ثم وليتم مدبرين, നിങ്ങൾ പിന്തിരിഞ്ഞ് ഓടിയില്ലേ. ثم انزل الله سكينته على نبيه وعلى المؤمنين, പിന്നെ സ്വഹാബത്ത് അപ്പം തന്നെ തിരിച്ചറിഞ്ഞു ഞങ്ങൾക്ക് ശരിയായില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അടുക്കലേക്ക് ചെന്നു. അപ്പൊ തങ്ങൾ രംഗത്തേക്ക് ഇറങ്ങി. അനൻ നബിയു ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ സത്യനബിയാണെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ അല്ലാഹു തആല സഹായിച്ചു. അൻസലല്ലാഹു സകീനതഹു അലാ നബിഹി വഅൽ മുഅ്മിനീൻ. അപ്പൊ നമ്മൾ അല്ലാഹുവിൽ തവക്കുലാക്കിയിട്ട് നല്ല ഈമാനോടുകൂടി സ്വാലിഹായ അമലുകൾ ചെയ്യണം. അല്ലാതെ തെരുവിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മാത്രമായില്ല, സമരം ചെയ്യണ്ടെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. സമരം വേണം, ബദറിൽ പോയിട്ടാണ് തങ്ങൾ ദുആയിരുന്നത്, അപ്പൊ നമ്മൾ സമരം ചെയ്യണം. പക്ഷെ സമരത്തിൽ ഈമാനും ഇസ്ലാമും ചിട്ടയൊക്കെ വേണം. ആസാദി ആസാദി വിളിച്ചിട്ട് സുബൈ അള്ളാഹിയാൽ അള്ളാഹിന്റെ സഹായം ഉണ്ടാവില്ല. അസർ അള്ളാഹി മുദ്രാവാക്യം വിളിച്ചാൽ അള്ളാഹിന്റെ സഹായം ഉണ്ടാവില്ല. ദീനിന്റെ നിയമങ്ങൾ ലംഘിച്ചു കൊണ്ടുപോയാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവില്ല. എന്താപ്പോ ഉത്തരേന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് ഇത്രയും വലിയ പ്രശ്നം? എന്താ, ഒന്ന്, അവിടെ മുസ്ലിങ്ങൾ സംഘടിതരല്ല, ജമാഅത്തില്ല, സംഘടിതരല്ല. ഞങ്ങൾ ഈ കഴിഞ്ഞൊരു 4-5 ആഴ്ച മുമ്പ് യു പിയിലെ സമ്പൽ എന്ന് പറയുന്ന നാട്ടിൽ പോയി. കൊല്ലപ്പെട്ട രണ്ടാളുകളുടെ വീട്ടിൽ പോയതാ, ഒന്ന് ഷെഹറോസ്, ഒന്ന് ബിലാൽ, ഈ രണ്ടുപേരുടെ വീട്ടിൽ പോയതാ. ഒരാളുടെ പൊക്കിളിന് നേരെ വെടിയേറ്റു ചരത്ത്. ആ മരണപ്പെട്ടു പോയ ആളുടെ പെങ്ങൾ ഞങ്ങളുടെ മൊബൈലിൽ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. കൊച്ചുമോള് വാപ്പ ഞങ്ങളോട് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, അവിടെ മുസ്ലിമീങ്ങൾ സംഘടിതരല്ല. അതാണ് ഒന്ന്. ആ ചെറുപ്പക്കാരനെന്ന് സുബഹിക്ക് ജമാഅത്തിന് പള്ളിയിൽ വന്ന ആൾ ജുമാ കഴിഞ്ഞ് പ്രകടനത്തിൽ പങ്കെടുത്തതേയുള്ളൂ, ഒരു പ്രകോപനപരമായ ഒന്നും ചെയ്തില്ല, പോലീസ് വെടിവെച്ച് കൊന്നതാണ്. അള്ളാഹു ആ ചെറുപ്പക്കാരൻ്റെ ഖബർ സ്വർഗാക്കി കൊടുക്കട്ടെ. വേറെ ബിലാൽ, 3 പെൺമക്കൾ യത്തീമുകളായിപ്പോയി, 4 വയസ്സും 2.5 വയസ്സും 10 മാസവും പ്രായമുള്ള 3 പെൺമക്കൾ. ഞങ്ങൾ ചെല്ലുന്നത് 40-ാം ദിവസമാണ്. അതുവരെ ആ വീട്ടിൽ ഒരു സന്നദ്ധ സംഘടനയും ചെന്നിട്ടില്ല. അതാണ് അവിടെ സംഘടിതരല്ല എന്ന് പറഞ്ഞത്. രണ്ടാമതോ, ആ രാജ്യത്തൊക്കെ താരിഖു സ്വലാത്തുകളോടെ താരിഖു സ്വലാത്തുകളാണ്. ബംഗാളിലും ബീഹാറിലും ഒക്കെ ചെല്ലുമ്പോൾ 1000 മുസ്ലിങ്ങളാണ് നിസ്കാരമില്ലാതെ നടക്കുന്നത്. നിസ്കാരം അറിയില്ല. നമ്മളിവിടെ ബംഗാളിൽ ബാഗ്ഡോഗ്ര എയർപോർട്ടിൽ നിന്ന് 85 കിലോമീറ്റർ ദൂരെ ഇസ്ലാംപൂരിൽ ഒരു പള്ളി ഉണ്ടാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോയി ചെന്നപ്പോൾ അവിടെ ഇമാമാക്കി നമ്മുടെ കേരളത്തിലെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് മുഹ്സിൻ സഖാഫി. അദ്ദേഹം പറഞ്ഞു, ഒരു 10-50 വയസ്സുള്ള ഒരാളെ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ ഇപ്പം ഞങ്ങൾ ഇയാൾക്ക് ഫാത്തിയ പഠിപ്പിച്ചു തന്നു. അപ്പോൾ അയാൾ എനിക്ക് ഫാത്തിയ ഓതി കേൾപ്പിച്ചു തന്നു. കുട്ടികളെ, നമ്മളെ നേഴ്സറിലെ കുട്ടികൾ ഒന്ന് അവർ ഓതി കേൾപ്പിച്ചു. അപ്പോൾ അയാൾക്കൊരു കൗതുകം, അയാൾ ഫാത്തിയ പഠിച്ചിട്ട് ഓതിത്തിരിയാണല്ലോ. അങ്ങനെ 50, 60, 70 വയസ്സുള്ള എത്രയോ ആളുകൾക്ക് ഫാത്തിഹ പോലും അറിയില്ല, നിസ്കാരം അറിയില്ല. സ്ത്രീകളിൽ നിസ്കാരം വളരെ കുറവാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം എങ്ങനെ കിട്ടാനാ? നിങ്ങൾ ആലോചിച്ചു, താരിഖു സ്വലാത്തുകളുണ്ടായ. അപ്പം നമ്മുടെ നാട്ടിൽ റബ്ബ് നിഅമത്ത് ചെയ്തു, നമ്മൾ നിഅമത്ത് കൊണ്ട് അഹങ്കാരം കാണിച്ചിട്ട് ഇസ്ലാം ഇല്ലാണ്ടാക്കരുത്. അപ്പം നമ്മൾ തഖ്വയിലേക്ക് വരണം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കണം. ആ ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് നമ്മുടെ കൽബിലൊന്നു നിറഞ്ഞാൽ എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, നമ്മൾ ഇവിടെ എല്ലാവരും യാത്രയാകേണ്ടവരാണ്. അജനഹീത്തോക്കൽ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ യാത്രയാകേണ്ടവരാണ്. അന്ന് നമുക്ക് പോകണം ആരുടെ ചാരത്തേക്ക്? നമ്മുടെ നേതാവായ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് പോണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കൽബിൽ അല്ലാഹു മഹബ്ബത്ത് നിറച്ചു തരട്ടെ.
ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് നമുക്ക് നിർത്താം. അല്ലാ ഞങ്ങളുടെ ഈ മജ്ലിസ് നീ കബൂലാക്കണേ. അല്ലാ ആ സംഭവം പറഞ്ഞു ദുആർക്കുന്നതിന് മുമ്പ് അൽഹംദുലില്ലാ ഈ മഹല്ലിന് കീഴിൽ ഉണ്ടാക്കുന്ന ഒരു മദ്രസക്ക് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെല്ലാം സഹായിച്ചു എന്ന് പറഞ്ഞു. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഇന്ന് നമ്മുടെ ആ മദ്രസയിലേക്ക് കുറച്ച് ഡെസ്കും ബെഞ്ചും വേണം.